അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വർക്ക് എന്ന് പറഞ്ഞാൽ അൾട്ടോ എണ്ണോർ അൾട്ടോ എണ്ണോറിൽ സബ് ആംബ് സെൻട്രൽ ലോക്ക് പിന്നെ സീറ്റ് കവർ ഫോഗ് ലാമ്പ് സ്പോയിലർ അങ്ങനെ എല്ലാ വർക്കും വന്നത് എവിടെന്ന് വെച്ചാൽ കാസർഗോഡ് നിന്നാണ് ഇവിടെ നിന്ന് 100-120 കിലോമീറ്റർ ഉണ്ട് സ്നേഹം കൊണ്ട് വിശ്വാസം കൊണ്ട് വന്നതാ അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം ഇന്നത്തെ വ്ലോഗ് നമ്മളെ വണ്ടിയുടെ വർക്കാണ് അപ്പോൾ സെൻട്രൽ ലോക്കിൻ്റെ വരുന്നത് രണ്ട് റിമോട്ട് വരും അതായത് ലോക്ക് അൺലോക്ക് അതിൻ്റെ സൗണ്ട് ഒഴിവാക്കുന്നത് അലാർത്തിൻ്റെ പിന്നെ രണ്ട് റിമോട്ട് വരും 3 ഇയർ റീപ്ലേസ് വാറണ്ടിയാണ് പിന്നെ അതിൻ്റെ യൂണിറ്റ് അതിൻ്റെ വയറും കാര്യവും പിന്നെ അതിൻ്റെ ടയറാണ് അലാറം കൂടി എന്ത് വരുന്നുണ്ട് പിന്നെ ഇതാണ് മോട്ടർ ഗണ്ണ് ആക്ച്വേറ്റർ എന്ന് പറയും ഗണ്ണ് എന്ന് പറയും മോട്ടർ എന്ന് പറയും ഇതാണ് ആ സാധനം ഇത് 4 പീസ് വരും 4 ഡോറിന് 2 വയറിൻ്റെ 3 പീസും 5 വയറിൻ്റെ 1 പീസും വരും ഇതാണ് നമ്മൾ സെൻട്രൽ ലോക്കിൽ വരുന്നത് വൈനിൻ്റെ 6 ഇഞ്ച് വിത്ത് ടൂട്ട് അടക്കം വരും 2 ഇയർ വാറണ്ടി ഉണ്ടാവും എപ്പോൾ നിങ്ങൾ മ്യൂസിക് എടുക്കുമ്പോൾ ബ്രാൻഡ് മാത്രം എടുക്കുക കാരണം ബ്രാൻഡ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ സാധാ ഒരു നോർമൽ സ്പീക്കർ എടുക്കുമ്പോൾ 1-2 വർഷം ഇട്ടാൽ ബ്രാൻഡ് എടുത്ത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ 5-6 വർഷം ഏറ്റവും കുറഞ്ഞു കാരണം 2 ഇയർ വാറണ്ടി വരുന്നുണ്ട് എഫക്റ്റ് ആയാലും നല്ല ഔട്ട് കിട്ടും ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് എപ്പോൾ മ്യൂസിക് എടുക്കുമ്പോൾ വൈനിയർ സോണി ഒറിജിനൽ നോക്കണേ ഒറിജിനൽ സാധനം മാക്സിമം മേടിക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മൾ ഫിറ്റിങ്സിലേക്ക് പോഞ്ഞാൽ പിന്നെ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ പിന്നെ അതിൻ്റെ ക്യാമറ പിന്നെ സോണി ആംബ് JBL സബ് ഈ എൽ ഇ ഡി ടൈപ്പ് വേണം സാധാ ഇതിൽ തന്നെ 2-3 ഡിഫറൻറ്റ് വരും അതായത് 3 ഒരു ലൈനുള്ള എൽ ഇ ഡി DR ടൈപ്പ് വരും പിന്നെ സാധാ വരും ഇത് ഇത് DR ഇവിടെയും വരുന്നത് പിന്നെ LED വരുമ്പോൾ അതായത് ഇത് ഇഗ്നിഷ്യത്തിന് കൊടുക്കും ഇതൊരു പാർക്ക് സൈഡിലും കൊടുക്കും പിന്നെ JBL സബോ സോണി ഡാമ നോക്കുന്നത് പിന്നെ ഓൾറെഡി കസ്റ്റമറോട് പറയും വയറ് ഓൾറെഡി വയറ് ഇട്ട് കഴിഞ്ഞു അപ്പോൾ ആംബ് അടക്കം വരുന്നുണ്ട് ഇൻബിൽഡ് ആംബ് വരുന്നതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആമാണ് സോണിൻ്റെ അത് JBL ട്യൂബും അപ്പോൾ എഫക്റ്റ് ചെയ്താൽ നോക്കിയിട്ട് ചെറിയ വണ്ടിയായിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കാരണം കസ്റ്റമർ അടി നോക്കിയിട്ട് അതായത് ഈ ഒരു 10 ഇഞ്ചിൽ സാറ്റിസ്ഫൈഡ് ആയെങ്കിലും അതിന് ഇടാം അതെല്ലാം JBL സോണിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അങ്ങനെയാണ് നമ്മളിപ്പം നോക്കുന്നത് ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ പാഡും കാര്യങ്ങളും അയച്ചു കാരണം സ്പീക്കർ ഫിറ്റ് ചെയ്യാണ്ട് സെൻട്രൽ ലോക്ക് ഫിറ്റ് ചെയ്യാണ്ട് അപ്പോൾ പാഡും കാര്യങ്ങളിലും കഴിച്ച് വെച്ച് 4 ഡോർ പാഡും പിന്നെ വയറും സബിൻ്റെ വയറും ചെയ്യാണ്ട് ഇപ്പോൾ വണ്ടി അൾട്ടോ 800 പുതിയ മോഡൽ അൾട്ടോ 800 പുതിയ സെയിം തന്നെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ സ്റ്റീരിയോൻ്റെ ഫ്രെയിമും കാര്യമെല്ലാം റിമൂവ് ചെയ്ത് സബിൻ്റെ വയർ ഇടുന്നില്ലേ അപ്പോൾ സബിൻ്റെ വയറിങ് കാസർഗോഡ് 100-120 രാവിലെ എത്ര മണിക്ക് വിട്ടണ് രാവിലെ 9 9 വിട്ട് ഇപ്പൊ 1 മണിക്ക് എത്തി സ്നേഹം അതാണ് വിശ്വാസം ഭയങ്കര കടപ്പാണ് കേട്ടോ ഇത്രയും ദൂരത്തു നിന്ന് സ്നേഹം കൊണ്ട് വരുന്നതിന് നവാസ് ഭായ് എന്നിക്കാണ് നമ്മളെ ചങ്ക സീറ്റ് കവർ അതായത് പിന്നെ ഇൻറ്റീരിയർ കളറാണ് സീറ്റ് വരുന്നത് ഗ്രേ കൂടുതൽ പോകുന്നത് ബ്ലാക്ക് ഗ്രേ അതായത് ബ്ലാക്ക് റെഡും ഗ്രേയും ബ്ലാക്ക് കാരണം ഡാഷ്ബോർഡിൻ്റെ കളറാണ് ഇൻറ്റീരിയർ കളറാണ് ഗ്രേ കളർ അത് ഡാർക്കും വരും ലൈറ്റും വരും ഇപ്പോൾ ലൈറ്റ് ഗ്രേ നമ്മൾ അതിന് ആഡ് ചെയ്തത് ഒരു ആവറേജ് മെറ്റീരിയലാണ്
സ്പോയിലർ, അതായത് റിയർ സ്പോയിലർ വിത്ത് പെയിന്റ് ലൈറ്റ് അടക്കം വരുന്ന റിയർ സ്പോയിലർ. മുട്ട പോലെയല്ലേ ബാക്ക് കാണുമ്പോൾ. ഇതിന് നമ്മളൊരു തൊപ്പി വെച്ചു കൊടുക്കല, സ്പോയിലർ ബ്രേക്ക് ലൈറ്റ് അടക്കം വരും. ഇതിപ്പോൾ ഇത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ടോ? വിത്ത് ഇൻഡിക്കേറ്റർ അടക്കം വരും. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളും നാല് വയർ വരും. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ ബ്രേക്കിന് കൊടുക്കുന്ന കണക്ഷൻ. ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് ഞാൻ പിന്നെ വീഡിയോ പറഞ്ഞ പോലെ ബാക്ക് സൈഡ് കാണാൻ രസം വേണമെങ്കിൽ സ്പോയിലർ അത് നിർബന്ധമാണ്. ഇതിപ്പോൾ കമ്പനി ടൈപ്പ് അല്ല, കമ്പനി ടൈപ്പ് പറയുമ്പോൾ ഹാഫ് വരും. ഇതിപ്പോൾ കുറച്ച് ഫുള്ളായി വരുന്നതാണ്. അങ്ങനെ വീഡിയോ വീഡിയോ കണ്ട് കണ്ട് നമ്മളിലേക്ക് വന്നല്ലേ. ഇവളുടെ കട്ട ഫാനാട്ടോ, കട്ട സപ്പോർട്ടാണ്. അതുള്ളതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ വന്നത്. അവരുള്ള സ്നേഹം വണ്ടി ഇപ്പൊ വന്നപാട് ഇത് പണിയെടുക്കുമ്പോ പറഞ്ഞ ഒരു ഒമിനി ഉണ്ട്, അതിന്റെ വർക്കും കൂടി ചെയ്യണം പറഞ്ഞ ആ ഒരു സ്നേഹമാണ്. കാരണം ഈവളുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഞ്ചോട് ചേർത്ത ഫാൻസാണ്. അത് പറയേണ്ട ഒരു കാര്യം. അത് സെൻട്രൽ ലോക്ക് ഫിറ്റിംഗ് കഴിഞ്ഞ് പാഡല്ല സ്പീക്കറല്ലേ, സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നു. വയറിലെ കണക്ഷനെല്ലാം കൊടുത്ത് അപ്പോൾ സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ലോക്ക് ഓൾറെഡി കഴിഞ്ഞ്, അപ്പോൾ ഇനി സ്പീക്കറും കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ പാഡും കിടാം. ഇപ്പം ഏകദേശം വർക്ക് ചെയ്യാൻ സീറ്റ് ഇട്ട് എനിക്ക് ചെറിയ വർക്കും കൂടി ബാക്കി. അപ്പോൾ ഇതിപ്പോൾ പണിക്കാർ രണ്ടാളെ കുറവുണ്ട്. ഏതെങ്കിലും മലയാളീസാ ഇന്ത്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്ന മലയാളീസ് ഇലക്ട്രീഷ്യന് സീറ്റ് മാറ്റ് സെൻട്രൽ ലോക്ക് ഇലക്ട്രീഷ്യൻ വർക്ക് പവർ വിൻഡോ അതുപോലെ കൂളിംഗ് അടക്കാരെങ്കിൽ വലിയ ഉപകാരം. ആരെങ്കിലും ഇങ്ങനെ ഈ കാർ ആക്സറീസ് സംബന്ധമായിട്ട് ഇലക്ട്രീഷ്യൻ വർക്കും കൂളിംഗും അങ്ങനത്തെ എല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ ബന്ധപ്പെടുക. എൻ്റെ നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അല്ല ഇന്ത്യക്കാരനുണ്ടെങ്കിൽ ആരായാലും ഒരു ചെറിയൊരു ഹെൽപ്പ്, രണ്ട് പണിക്കാർ ആവശ്യമുണ്ട്. ഓക്കെ. ഞാൻ വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് നമ്മളെ ഡക്കറിൽ റസലിൽ നോക്കുന്ന ഡക്കറിൽ നിന്ന് ഒരു വണ്ടി വന്ന് നോക്കുമ്പോൾ നമ്മൾ രണ്ട് സബ്സ്ക്രൈബേഴ്സാണ്. പറഞ്ഞോ, പേര് പറഞ്ഞോ? എൻ്റെ പേര് ഉനൈബ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ വന്ന് നോക്കുമ്പോൾ ഇവൻ്റെ അടുത്ത് വന്ന് വർക്ക് ചെയ്യുന്ന നമ്മളെ സബ്സ്ക്രൈബറെ പരിചയപ്പെട്ട് നോക്കുമ്പോൾ ഇന്ന് എന്താ വർക്ക് ചെയ്യുന്നത്? എൻ്റെ ഷോപ്പുണ്ട് കണ്ണൂർ, ഗസ്റ്റ് ഹോം മെൻ സ്റ്റോർ എന്ന് പറയുന്നത്. മെൻ സ്റ്റോർ, അതായത് ഡ്രസ്സ്? ആ, ഡ്രസ്സിൻ്റെ. എവിടെ? കണ്ണൂർ. എവിടെ? കണ്ണൂർ ഫോർട്ട് റോഡ്, ഫോർട്ട് ലൈറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെറൈറ്റി ഡ്രസ്സാണ് കണ്ണൂരിലെ. കണ്ണൂരിലെ ഇരുട്ടിയുള്ള ആളായാലും അടപ്പ് എടുക്കാം. ഡെലിവറി ഉണ്ട്, ഇതിനെല്ലാം ഡെലിവറി ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അപ്പോൾ കാണുന്ന വ്യൂസ് ഓൺലൈൻ ഡെലിവറിക്കായാലും ഗസ്റ്റ് ഹോമൻസ്, ഗസ്റ്റ് ഹോമൻസ് ഈ ബുള്ള അപ്പുറം പോയിട്ട് ഇപ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല അവരെ പോലെ തന്നെ. അപ്പോൾ ഗസ്റ്റ് ഹോമൻസ് ബന്ധപ്പെട്ടോ. ഇതിപ്പോൾ ബിഫോർ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളത്, ആഫ്റ്റർ നോക്കാം. നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയ ഫിറ്റ് ചെയ്തതിന് പിന്നെ ഇത് എല്ലാം ഫുള്ള് ഒരു ആൻഡ്രോയിഡ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന യൂസ് കിട്ടും.
റിവേഴ്സ് ക്യാമറയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ടച്ച് ആണ്. എല്ലാം ഉണ്ട്. ഒരു ആൻഡ്രോയിഡ് സെറ്റ് ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫുൾ ടച്ച് ആണ്. 1 ഇയർ റീപ്ലേസ് വാറണ്ടി ഉള്ള സാധനമാണ്. ഒരു ഇൻബിൽഡ് ഫീലിംഗ് ആണ്. വണ്ടിമേൽ ഇൻബിൽഡ് വന്ന ഫീലിംഗ് ആണ്. ഒരു കിടുക്കാച്ചി സാധനമാണ്. ദയവത് ക്ഷമിക്കണം, കാരണം വെളിച്ചക്കുറവ് മൂലം സബ് ഇങ്ങനെയാ കാണുന്നുള്ളു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലിസ്റ്റ് ചെയ്യുക, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.